നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ മഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തൽക്കാലം നമ്മുടെ മൂല പ്രശ്നം മഞ്ജു അല്ല, പീതാംബരന്. അയാളെ ഡീൽ ചെയ്യാൻ നമ്മൾ നേരിട്ടിറങ്ങിയാൽ ശരിയാവില്ല. നീ ഗിരിയെ ചെന്ന് കാണും. അവനോട് എങ്ങനെങ്കിലും പീതാംബരനെ ഇവിടുന്ന് മാറ്റാൻ പറയണം. ഞാനെന്തിനാ അവന്റെ വീട്ടിലേക്ക് പോണേ? ഡാഡി ഒന്ന് വിളിച്ച് പറഞ്ഞാ പോരെ. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിക്കുന്ന മണ്ടത്തരമാണ്. നമ്മുടെ കഷ്ടകാലത്തിന് അവനെങ്ങാനും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലോ? സംസാരിക്കാൻ നോക്ക്, ഇതാ പറ്റിയ അവസരം. സംസാരിക്കാം, അവൻ കഴിച്ചിട്ട് വരട്ടെ. വരുന്നുണ്ട്, വരുന്നുണ്ട്. ആ, എങ്ങനെയുണ്ടായിരുന്നു മോനെ ഫുഡ്? അത് ചോദിക്കാനുണ്ടോ? അടിപൊളി. അല്ല, ഏട്ടന്റെ കണ്ണിപ്പോ ഒക്കെ അല്ലേ? പെപ്പർ സ്പ്രേ അടിച്ചതിന്റെ പ്രശ്നമൊന്നും തോന്നില്ലല്ലോ? അത് നടന്നിട്ടിപ്പോ രണ്ടു ദിവസമായി. അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് ശാലിനി ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യം എന്താവുമായിരുന്നു? എന്താവാൻ, ഞാൻ വല്ല ഓട്ടോയും പിടിച്ച് ആശുപത്രിയിലേക്ക് പോയനെ. അല്ല, നിങ്ങൾക്കൊക്കെ എന്തായി പറ്റിയത്? എടാ, ശാലിനിയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. അവളുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, ഗോപാൽജി. അദ്ദേഹം പറയുന്ന എന്താണോ അത് ഞാൻ ചെയ്യും. അതിന് ഗോപാൽജി സമ്മതിച്ചല്ലോ. എന്ന് ശാലിനി പറഞ്ഞാ പോരാ. അവളുടെ ആലോചനയുമായിട്ട് ആ വീട്ടുകാർ ഇങ്ങോട്ട് വരണം. എന്താ ടൈമിങ്? അമ്മ കല്യാണക്കാരെ സംസാരിക്കാൻ വന്നതായിരിക്കും. അല്ല, സുഖാണോ ആന്റി? ആ, സുഖാ മോനെ. വാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ, ഞാൻ കാപ്പി എടുക്കാം. ആയിക്കോട്ടെ. എന്താ സഞ്ജയ്, പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവ്? പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത്, മനസ്സിലായില്ല? ഡാഡി എപ്പോഴും പറയും, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച നീ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ ഇത്തവണ ആ വിശ്വാസം നീ തകർത്തു. പീതാംബരം നാട്ടിൽ തിരിച്ചു വന്ന കാര്യം നീ അറിഞ്ഞായിരുന്നോ? ഓ, അപ്പൊ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. അവൻ പുറത്ത് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. ആ വിഷയം കൈകാര്യം ചെയ്ത് നീ വീട്ടിരുന്ന് സൂക്ഷിക്കണോ? സഞ്ജയ്, നീ കാര്യം അറിയാതെ വെറുതെ ദേഷ്യപ്പെടരുത്. ഞാൻ പീതാംബരനെ നേരിട്ട് കണ്ടിരുന്നു. നമ്മളെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാനാണ് അവന്റെ ഉദ്ദേശം. അവന് നല്ലൊരു തുക നമ്മൾ കൊടുത്തതല്ലേ? അതെ, പക്ഷെ ഇപ്പൊ അവന് കൂടുതൽ വേണമെന്നാ പറയുന്നത്. ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തിനാണ് നീ കുറ്റയാക്കാൻ കൊണ്ടുവന്നത്. 2 മണിക്കൂറിനുള്ളിൽ ഒരാളെ കൊന്ന കുറ്റ ഏറ്റെടുക്കാൻ എല്ലാം തികഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അല്ല, നീ കൂടുതൽ കാശ് ചോദിക്കുന്നത് പീതാംബരനാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കാശിന് വേണ്ടി നീയും പീതാംബരനും കൂടി ഒരുമിച്ച് കളിക്കുന്ന നാടകമാണിതെങ്കിലോ? ഈ സംശയം നിനക്ക് മാത്രമേ തോന്നൂ സഞ്ജയ്, ഗോപാൽജിക്ക് തോന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഗിരി ആരാണെന്നറിയാം. അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് വീണ ഈ മണ്ടത്തരം ഞാൻ കേട്ടില്ലെന്ന് വയ്ക്കുക. ശരി, ഞാൻ പറയുന്ന നീ കേൾക്കണ്ട. പക്ഷേ ഡാഡി പറയുന്നതോ? ഗോപാൽജി എന്താ പറഞ്ഞത്? ആ പീതാംബരന്റെ വിഷയം സോൾവ് ചെയ്യുന്നവരെ ഡാഡിക്ക് മനസമാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അയാളെ പോയി കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞതാ. പക്ഷെ ഡാഡിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഞാൻ ഇന്ന് തന്നെ പീതാംബരനെ കണ്ട് സംസാരിച്ചോളാം.
ഹാപ്പി. താങ്ക് യു. സഞ്ജയ് കല്യാണക്കാരെ സംസാരിക്കാൻ വന്നതാണോ? ആ, ചേട്ടന്റെ ശാലിനിയുടെ കല്യാണക്കാര്യം. അല്ല, അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ശരിയല്ലല്ലോ. അതെ അതെ, ഞാൻ ഡാഡിയോട് സംസാരിക്കുന്നുണ്ട്. അല്ല, സ്വപ്ന അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. പറഞ്ഞ കേക്കണ്ടേ? അങ്ങോട്ട് വരാൻ ഗിരിയന്തരം കൂട്ടുപിടിക്കുന്നേ? അതെന്റെ വീടല്ലേ. എന്നെ കാണാൻ സ്വപ്നയ്ക്ക് എപ്പോ വേണമെങ്കിലും ആ വീട്ടിലേക്ക് വരാം. അല്ല, ഗിരി എവിടെ മോനെ? ആ, അവനെന്തോ ജോലി വന്നു. എപ്പോഴും ഇത് തന്നെ അവന്റെ അവസ്ഥ. ശരി ആന്റി, എന്നാ ഞാനും ഇറങ്ങട്ടെ. ശരി. ഇവൻ കല്യാണക്കാരെ സംസാരിക്കാനാണോ മോളെ വന്നത്? ഏയ്, പക്ഷെ എത്രയും പെട്ടെന്ന് നടത്താൻ ഗോപാൽജിയോട് പറയുന്ന സഞ്ജു സമ്മതിച്ചിട്ടുണ്ട്. എന്ത് നല്ല പയ്യനാ. നാട്ടുകാരെന്തിനാണാവോ വെറുതെ ഈ പയ്യനെ പറ്റി അരുതാത്തത് പറയുന്നത്? അല്ലേലും കാശുള്ളവരോട് എല്ലാവർക്കും അസൂയ അമ്മ. എനിക്ക് സമയം കളയാൻ താല്പര്യമില്ല പീതാംബര. ഒരു തീരുമാനം പറ. എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ ചോദിച്ച കാശ് തന്ന, ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ പൊക്കോളാം. 10 ലക്ഷം എനിക്ക് തരാൻ പറ്റില്ല. എന്നാ പിന്നെ ഗിരി ചെല്ല്, ഞാൻ എന്തു വേണമെന്ന് ആലോചിച്ച് തീരുമാനം എടുത്തോളാം. എന്നെ തനിക്ക് ശരിക്കും അറിയാലോ പീതാംബര. എന്നോട് നന്ദികേട് കാണിച്ച എന്താ സംഭവിക്കുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരിക്കൽ കടം കയറിയ അവസ്ഥയിൽ വിഷം കഴിക്കാൻ പോയവനാ ഞാൻ. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിലയിൽ എത്തിയതേ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഒന്നിനെയും ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയിരിക്കണം. ഇത് തന്നെയാണ് വീടെന്ന് ഉറപ്പല്ലേ? പ്രശ്നാവോ? അരവിന്ദാക്ഷൻ സാർ അറിഞ്ഞ തൊപ്പിത്തെറിപ്പിക്കും. നമ്മൾ യൂണിഫോമിലൊന്നും അല്ലല്ലോ. ഇപ്പൊ നമ്മള് വെറും സാധാരണക്കാരാ. ആ നിലയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം. അതിന് അരവിന്ദാക്ഷൻ സാറിന്റെ സമ്മതമൊന്നും വേണ്ട. ഇനിയും നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ മാറി നിന്നോ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നിനക്ക് എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയത്? അറിയില്ല. എന്തായാലും ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഒന്നുകൂടെ അടിച്ച്. മാധവന്റെ മോളാണല്ലോ വന്നേക്കുന്നത്. മഞ്ജു.